back on my face to the back like I'm taking a slap. I need a drink, but it's straight from the tile. And I'm hating the slack, couple miles on the round like the hate. Guys, welcome back to my channel. Athal Crashes like a lamb, macham American swagadam. So, namukku direct video like kadakka lag adipikkade. So, namal inthe video ennu parnale ennu pare sadharana namukku kore id Supercell ID login cheyumbam kore prashnangal varaarund. Means OTP varade namukku ennu pare nammal oru sthalathe stuck aayi po anakku oru issue undayittunde avundaan ee video undakkulla main kaaranam. Appo namukku ine pattite discuss cheya. Appo ningal ee channel pudhiyathu subscribe cheya, pinne video ishtapettan like cheythu onnu client മെമ്പേഴ്സിനോട് ഷെയർ ആക്കി സപ്പോർട്ട് ആക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് എടുക്കാം. അപ്പൊ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇനി പറഞ്ഞ പോലെ തന്നെ സൂപ്പർസെൽ ഐ ഡിയിൽ ഒ ടി പി വരാത്തതിന്റെ എന്താ പറയാ റീസൺസ് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് റീസൺസ് ഉണ്ടാവുക, പിന്നെ അതെങ്ങനെ വെച്ചിരിക്കുക എന്നാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ ഇപ്പൊ കണക്റ്റഡ് ആണ്. ഞാൻ ഇപ്പൊ ലോഗൌട്ട് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ എന്താ പറയാ ചെയ്തിട്ട് കാണിച്ചു തരും. എന്റെ ബാക്കി കാര്യങ്ങൾ അതിൽ നിന്ന് കിടക്കാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, നമ്മൾ ആ പേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ അടിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ ആ ഇമെയിൽ ഐ ഡി അടിക്കുന്നു. നമ്മൾ ഇമെയിൽ ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇമെയിൽ ഐ ഡി അടിക്കുന്നു, അത് ഒന്ന് ഹൈഡ് ചെയ്യുക. അത് പ്രൈവസി ഇഷ്യൂസിനെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല, ഇഷ്യൂ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു അത് സാധനം അടിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇമെയിൽ ഐ ഡി അടിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇമെയിൽ ഐ ഡി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇമെയിൽ ഐ ഡി അടിക്കുമ്പോൾ മെയിനായിട്ടുള്ള എന്താ പറയുക തെറ്റ്, അപ്പം മെയിനായിട്ട് ഒ ടി പി കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യം ഇമെയിൽ ഐ ഡി തെറ്റായിട്ട് അടിക്കുന്നതിൻ്റെയാണ് മെയിനായിട്ട് കാര്യം. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇമെയിൽ ഐ ഡി അടിക്കുമ്പോൾ എറ്റ് ജിമെയിൽ ഡോട്ട് കോം ലാസ്റ്റിൽ എന്തായാലും കൊടുത്തിരിക്കണം. അതായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇമെയിൽ ഐ ഡി അടിച്ചു, അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടിച്ചു, റിമെമ്പർ ബിയോണ്ട് ദിസ് ഡിവൈസ് അടിച്ചു, ഇനി ലോഗിൻ അടിക്കുക. ഇപ്പൊ ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ ഇമെയിൽ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിൽ എത്തിച്ചേരും. വെരിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ഒ ടി പി വൺ ടൈം പാസ്വേഡ് നിങ്ങളെ ഇമെയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ വന്നിട്ടില്ലെങ്കിലുള്ള എന്താ പറയുക മെയിനായിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്ന മച്ചാന്മാർ ഇമെയിൽ തെറ്റായിട്ട് അടിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇമെയിൽ തെറ്റായി കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തീർച്ചയായിട്ടും നിങ്ങളെ ഇമെയിലേക്ക് ഇമെയിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. ഒരു നാലോ അഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വരും, 100% ഷുവർ ആണ് വരുന്നത്. പിന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, അത് മെയിനുള്ള പ്രോബ്ലം ആണ്, എൻ്റെ കയ്യിൽ വരലില്ല. അപ്പം അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഡിവൈസിൻ്റെ സെറ്റിങ്സ് പോയിട്ട് നിങ്ങളെ ജിമെയിൽ നിങ്ങളെ മെയിലിൻ്റെ മെയിൽ ഐ ഡി സെർച്ച് ചെയ്തിട്ട് നിങ്ങളെ ആടെ പോയിട്ട് സിങ്ക് ഓൺ ചെയ്താൽ സുഖമായിട്ട് നിങ്ങൾക്ക് വീണ്ടും മെസ്സേജ് വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും അത് പോയിട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങളിത് മിനിമൈസ് ചെയ്തിട്ട് പോയിട്ട് ജിമെയിൽ പോയിട്ട് ഒ ടി പി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സ്ക്രീൻ എവിടെയും പോകില്ല. ഇവിടെ പോയാൽ തന്നെ നിങ്ങൾ സൂപ്പർസെല്ല് ലോഗിൻ വിത്ത് സൂപ്പർസെല്ല് ഐ ഡി ഞെക്കിയാൽ ഈ സ്ക്രീൻ തന്നെ ഡയറക്റ്റ് വരിക ചെയ്യുക. പിന്നെ നിങ്ങൾ ഇമെയിൽ ഐ ഡി അടിക്കുന്ന വീണ്ടും ഇമെയിൽ ഐ ഡി അടിക്കുന്ന അവസ്ഥ ഒരിക്കലും വരില്ല. അപ്പം എല്ലാം തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഇതന്നെ എന്താ പറയുക സംഭവം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി എല്ലാവരും കറക്റ്റായി അടിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ സംഭവം ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഒ ടി പി വരാത്ത മെയിനായിട്ട് പ്രശ്നം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ഓട്ടോ സിങ്ക് അല്ലേ ഇരിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ജിമെയിൽ പോയിട്ട് നോക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ജിമെയിൽ വേറെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നോക്കിയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സ്ക്രീൻ ഒരിക്കലും പോവില്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം വരെ ഈ സ്ക്രീൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വന്നിട്ട് അടിച്ചാലും നിങ്ങൾ മിനിമൈസ് ചെയ്താലും ഈ ഗെയിം റീലോഡ് ആയാലും നിങ്ങൾക്ക് എന്താ പറയുക കണക്ട് വിത്ത് സൂപ്പർസെൽ ഐ ഡി അടിച്ചാൽ ഈ സ്ക്രീൻ ഒ ടി പി സ്ക്രീനാണ് വരിക. പിന്നെ വീണ്ടും എന്താ പറയുക നിങ്ങൾക്ക് ഒരു ഇമെയിൽ അടിക്കുന്ന ആവശ്യം തീർച്ചയായിട്ടും വരില്ല, അത് 100% ഷുവർ ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചോദിക്കും. അപ്പോൾ എല്ലാവരും പൊളിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണാം. അപ്പോഴത്തേക്ക് ഗുഡ് ബൈ.